हलो सूहतुकें माइकाडस् मलया एम जी एम चानल स्वागत एर अरुण विविध गाडस् रिलेटेड वीडियोसा चानल उदेश वीडियो निर्देश हुआवे मेट 10 प्रो आ 2017 नवंबर रिलीसा मेट 10 प्रो हुआवे फ्लैगशिप डिवाइस वाले मिचर फोन मेट 10 प्रो P20 प्रो तुंगी हुआवे लेटस्ट फोण उपयोग क्रिन 970 प्रोसेसर इंपयोगी वाले मिच प्रवर्तनक्षम स्पीडू क्याम पेर्फोमेंस नल्क फोन मेट 10 प्रो ऐसे आर मास उपयोग शेष वीडियो आज नमुक वीडियो कंक പ്രീമിയം ഫീൽ ഉള്ള ഒരു സ്മാർട്ട്ഫോൺ തന്നെയാണ് മേറ്റ് 10 പ്രോ ഇതിന്റെ ഡിസ്പ്ലേ 6 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് 2160x1080 ആണ് റെസല്യൂഷൻ HDR+ 18:9 ആസ്പെക്ട് റേഷ്യോയിൽ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആണ് മുൻവശത്തെ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മേറ്റ് 10 പ്രോ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസും മെറ്റൽ ഫ്രെയിമും കൊണ്ടാണ് പിൻഭാഗത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതും ഗോറില്ല ഗ്ലാസ് 5 തന്നെയാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ്സും ധാരാളമായി പതിയുന്നു ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്കിന്നാണ് നല്ല ഗ്രിപ്പായിട്ടുള്ളതും അതുപോലെ തന്നെ സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഓൺലൈനിലെല്ലാം വാങ്ങാൻ ലഭിക്കുന്നതാണ് മേറ്റ് 10 പ്രോ വാങ്ങുമ്പോൾ ഒരു ക്ലിയർ കേസ് ലഭിക്കുന്നതാണ് ഒരു ബാക്ക് കേസ് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ കേസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു സ്ക്രീൻ ഗാർഡും ലഭിക്കുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീൻ ഗാർഡ് തന്നെയാണ് ഇത് മേറ്റ് 10 പ്രോ IP67 റേറ്റിംഗ് ഉള്ള ഒരു ഫോണാണ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ട് വാട്ടർ റെസിസ്റ്റൻസ് പറയുന്നത് 1 മീറ്റർ താഴ്ചയിൽ 30 മിനിറ്റ് സമയത്തേക്കാണ് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസർ കിറിൻ 970 എന്ന ഹുവാവേയുടെ തന്നെ ഒരു പ്രോസസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റും ഉപയോഗിച്ചിരിക്കുന്നു ഗ്രാഫിക്സ് സപ്പോർട്ടിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് മാലി G72 എന്നൊരു GPU ആണ് മേറ്റ് 10 പ്രോ രണ്ട് വേർഷൻസ് ലഭിക്കുന്നു ഒന്ന് 6GB റാം വേർഷനും ഒന്ന് 4GB റാം വേർഷനും 6GB റാം വേർഷൻ 128GB വരെ ഇൻ്റേർണൽ മെമ്മറി ലഭിക്കുന്നു അതുപോലെ തന്നെ 4GB വേർഷൻ 64GB വരെയാണ് ഇൻ്റേർണൽ മെമ്മറി ലഭിക്കുന്നത് ഇതിന് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഫെസിലിറ്റി ലഭിക്കുന്നില്ല മേറ്റ് 10 പ്രോ ആൻഡ്രോയിഡ് വേർഷൻ 8.0 ഒറിയ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻ്റർഫേസിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന EMUI എന്ന സോഫ്റ്റ്വെയർ ആണ് അത് ഹുവാവേയുടെ തന്നെ ഒരു ഇൻ്റർഫേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് EMUI അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായ പെർഫോമൻസ് ആണ് 4000 mAh ബാറ്ററി ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോൺ റിമൂവബിൾ ടൈപ്പാണ് ബാറ്ററി ഐഫോൺ 10 ഗൂഗിൾ പിക്സൽ 2 നോട്ട് 8 എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ബാറ്ററി പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ് മേറ്റ് 10 പ്രോ ഇപ്പോൾ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ സേവിങ് മോഡുണ്ട് അൾട്രാ സേവിങ് മോഡുണ്ട് അൾട്രാ സേവിങ് മോഡ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഫോൺ ചെയ്യാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണായിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻസ് ചുരുക്കാവുന്നതാണ് അതായത് ബാറ്ററി ലൈഫ് അത്രയും നീണ്ടു തന്നെ ലഭിക്കുന്നതാണ് ഇതുകൊണ്ട്
അതുപോലെ തന്നെ ഒരു പവർ സേവിങ് മോഡുണ്ട്. ഈ പവർ സേവിങ് മോഡ് ഉപയോഗപ്പെടുത്തി ബാറ്ററിയുടെ ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്തതായിട്ട് കാണാം ബാറ്ററിയുടെ ടൈമിങ് 23 hours ഇപ്പോൾ നമുക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ റെസല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്മാർട്ട് മോഡും കൂടി ലഭിക്കുന്നതാണ്. ഇത് ബാറ്ററിയുടെ നീണ്ട ഉപയോഗത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊന്നുള്ളത് നമുക്ക് ഇൻ്റർഫേസ് കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ഇൻ്റർഫേസ് കളർ ഇപ്പോൾ ഉള്ളത് വൈറ്റ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഡാർക്കായിട്ട് മാറ്റാം. അതും കുറച്ചുകൂടി ബാറ്ററി നീണ്ടു നിൽക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ്രോയിഡ് ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. അതിന് പകരം ഒരു അഡാപ്റ്റർ തന്നിട്ടുണ്ട്. അതിന് പകരം ഈ ഒരു അഡാപ്റ്ററാണ് തന്നിരിക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്തി നമുക്ക് നോർമൽ ഹെഡ്ഫോൺസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം വരുന്ന ഹെഡ്സെറ്റ് ഈ സി ടൈപ്പ് പോർട്ടിൽ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഫോൺ ചാർജിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സി ടൈപ്പ് പോർട്ട് തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് 30 minutes ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 60% ചാർജ് ലഭിക്കുന്നതാണ്. ഫാസ്റ്റായിട്ടുള്ളൊരു ഫിംഗർ പ്രിൻറ്റ് റീഡറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഫിംഗർ പ്രിൻറ്റ് ഐ ഡി സെറ്റിംഗ് എടുത്ത് സ്ലൈഡ് ഗെസ്റ്റേഴ്സ് എനേബിൾ ചെയ്താൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉപയോഗിച്ച് നോട്ടിഫിക്കേഷൻ പാനൽ വ്യൂ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫോട്ടോസ് ബ്രൗസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഫിംഗർ പ്രിൻ്റ് സ്കാനർ ഉപയോഗിച്ച് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് ഫോട്ടോസ് വ്യൂ ചെയ്യാം. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിൽ 2 accounts ഉപയോഗിക്കാവുന്നതാണ്. രണ്ടല്ല, മൾട്ടിപ്പിളായിട്ടുള്ള അക്കൗണ്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ യൂസർ ആൻഡ് അക്കൗണ്ട്സ് എടുക്കുക. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഓണർ അല്ലെങ്കിൽ അഡ്മിൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഈ MGM എന്നുള്ള അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സ്വിച്ച് യൂസർ. ഇപ്പോൾ ആ അക്കൗണ്ടിലേക്ക് പോയി. അപ്പോൾ അതിന് ഞാനിട്ടിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇൻ്റർഫേസ് ഉപയോഗിച്ചിരിക്കുന്നത് EMUI ഇൻ്റർഫേസ് അല്ല, അതിന് പകരം ഞാൻ ലീൻ ലോഞ്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആപ്പ് ഡ്രോയർ എല്ലാം ഉള്ള ലീൻ ലോഞ്ചർ എന്നുള്ള ഇൻ്റർഫേസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.